1905 മലയാള നോവലിസ്റ്റും കഥാകൃതും സ്വാതന്ത്ര്യസമര പോരാളിയും ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനം. വൈക്കം മുഹമ്മദ് ബഷീർ 1910 വൈക്കം തലയോലപ്പറമ്പിൽ ജനിച്ചു. പിതാവ് അബ്ദുറഹിമാൻ, മാതാവ് കുഞ്ഞാശുമ്മ. വിദ്യാഭ്യാസ കാലത്ത് തന്നെ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം ഭരിച്ചു. ഭാരതത്തിലെമ്പാടും വിവിധ തൊഴിലുകൾ സ്വീകരിച്ച് സഞ്ചരിച്ചു. മലയാള കഥാകൃത്തുക്കളുടെ മുൻനിരയിൽ നിൽക്കുന്ന ബഷീർ പ്രഖ്യാതങ്ങളായ അനേകം കൃതികളുടെ കർത്താവാണ്. എല്ലാ കൃതികളും തനത് വ്യക്തിത്വം പുലർത്തുന്നവയാണ്. തികച്ചും സാധാരണ ഭാഷയിലൂടെ തീക്ഷ്ണ പരിഹാസത്തിൻ്റെ ചീലുകൾ ചിതറുന്ന ബഷീറിൻ്റെ കഥന ശൈലി വായനക്കാരെ വശീകരിക്കാൻ പോന്നവയാണ്. ബേപ്പൂർ നവാബ്, ബേപ്പൂർ സുൽത്താൻ എന്നിങ്ങനെ ആദരപൂർവ്വം അദ്ദേഹത്തെ സംബോധന ചെയ്യാറുണ്ട്. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, ഡുപ്പാപ്പക്കൊരാനയുണ്ടാർന്ന് മുതലായ കൃതികൾ ഇന്ത്യയിലെ വിവിധ ഭാഷകളിലേക്കും പല വിദേശ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാന്ത്രിക പൂച്ച, ആനവാരിയും പൊൻകുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, മുച്ചീട്ട് കളിക്കാരന്റെ മകൾ, ശബ്ദങ്ങൾ, മതിലുകൾ, വിശപ്പ്, കഥാബീജം, ഓർമ്മയുടെ അറകൾ എന്നിവയാണ് മറ്റു ചില കൃതികൾ. എല്ലാവർക്കും നമസ്കാരം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ ചെറുകഥകളിൽ ഒന്നാണ് തേന്മാവ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു തേന്മാവിനെ കുറിച്ചുള്ളതാണ് ഈ ചെറുകഥ. വളരെ ലളിതവും സരസവുമായാണ് ബഷീർ ഈ കഥ രചിച്ചിരിക്കുന്നത്. ഒരു വൃക്ഷത്തോടുള്ള സ്നേഹം വൃക്ഷാരാധനയെ കണക്കാക്കപ്പെടുന്നതിലുള്ള ബഷീറിന്റെ അതൃപ്തിയും നമുക്ക് ഈ കഥയിലൂടെ കാണാവുന്നതാണ്. കഥാകാരൻ തന്നെ കഥാപാത്രമായി വരുന്ന രീതി മറ്റു പല ബഷീർ കൃതികളിലെ പോലെ തേന്മാവിലും സ്വീകരിച്ചിരിക്കുന്നു. മാത്രമല്ല, കഥാപാത്രത്തെ കൊണ്ട് തന്നെ കഥ പറയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും കഥയാണോ ജീവിതമാണോ എന്നറിയാതെ വായനക്കാർ കുഴങ്ങിപ്പോകുന്നു. തേന്മാവിനെ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ റഷീദും ആസ്മയും, അവർക്ക് ആ തേന്മാവിനോടുള്ള സ്നേഹത്തിന്റെയും അതിനിടയാക്കിയ സാഹചര്യത്തിന്റെയും കഥയാണിത്. റഷീദും ആസ്മയും ആ തേന്മാവിന്റെ ചരിത്രം ബഷീറിനോട് പറയുന്നതാണ് കഥാസന്ദർഭം. ഈ കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് യൂസഫ് സിദ്ദീഖ്. ഈ കഥ വായിക്കുന്ന എല്ലാവരും ഒരു വൃക്ഷത്തെങ്കിലും സംരക്ഷിക്കണം എന്ന സന്ദേശമാണ് ബഷീർ ഈ കഥയിലൂടെ നമുക്ക് നൽകുന്നത്. നന്ദി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും ഫെലോഷിപ്പ്, സ്വാതന്ത്ര്യ സമര സേനാനിക്കുള്ള താമ്രപത്രം, പത്മശ്രീ, കോഴിക്കോട് സർവകലാശാലയുടെ ദിലീപ് ബിരുദം എന്നിവ ബഷീറിന് ലഭിച്ച ബഹുമതികളിൽ പെടുന്നു. 1944 അദ്ദേഹം ദിവംഗതരായി.